എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഉറുമ്പുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ടുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അകത്തും പുറത്തുമൊക്കെ ഒത്തിരി ശല്യക്കാരായിട്ട് പല തരത്തിലുള്ള ഉറുമ്പുകളുണ്ട് അപ്പം ഇവയൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ലൈവായിട്ട് അപ്പം നിങ്ങളത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനും കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാവുകയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി നമുക്ക് ഒരു പാത്രം എടുക്കാം പാത്രം എടുക്കുമ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മളിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സോപ്പ് പൊടിയാണ് നമ്മൾ സാധാരണ തുണിയൊക്കെ വാഷ് ചെയ്യുന്ന സോപ്പ് പൊടി ഞാനിപ്പോൾ എന്താ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് സർഫ് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പക്കാരം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് നമ്മുടെ സാധാരണ അച്ചാറിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് അത് ഞാനിപ്പം എന്താ ഇവിടെ രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സർഫെക്സലിനൊക്കെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു തരി തരിയൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ നോർമൽ വാട്ടറ് ഞാനിപ്പോൾ എന്താ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോവണ്ട നമ്മൾ എടുക്കുന്ന ആ ഒരു അളവിനനുസരിച്ചിട്ട് എടുക്കണം ഇപ്പം ഞാനിപ്പോൾ ആ ഒരു ടീസ്പൂൺ സർഫ് പൊടിയൊക്കെ എടുത്തതിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം എന്താ നന്നായിട്ടൊന്ന് പത വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിലാണ് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിലും എടുക്കാം കേട്ടോ എന്നിട്ട് സാധാരണ ബോട്ടിലാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ അടപ്പിലായിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ മുഴുവനും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടച്ചതിന് ശേഷം നമുക്ക് ഇനി ഉറുമ്പുകൾ എവിടെയൊക്കെയാണോ നമ്മൾ ശല്യം ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എന്താ ഇവിടെയൊന്ന് കാണിച്ച് തരാം എന്തായാലും ഫ്ലോറിൽ കൂടി കുറച്ച് ഉറുമ്പുകളൊന്നും പോകുന്നുണ്ട് ഒത്തിരിയൊന്നും പോകുന്നില്ല കുറച്ച് ഉറുമ്പുകൾ പോകുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു നോക്കാം ഇത് എന്താ സംഭവിക്കുന്നത് നോക്കാം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഫസ്റ്റിൽ ഒന്നൊരു പിടപ്പ് പിടയ്ക്കും പിടച്ചതിന് ശേഷം ഒരു കുറച്ച് സമയം സെക്കൻഡുകൾ കഴിയുമ്പം തന്നെ അതൊന്ന് മയങ്ങി വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പം നമ്മുടെ വീടിനകത്തും അതുപോലെ തന്നെ നമ്മുടെ പുറത്തും ഒക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ കറുത്ത നല്ല വേദനയുള്ള ഉറുമ്പുണ്ടല്ലോ കട്ട് ഉറുമ്പ് അതുവരെ ചത്തുപോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്കിതുപോലെ തളിച്ചു കൊടുക്കാനായിട്ട് പറ്റും കറുത്ത ഉറുമ്പിൻ്റെ കടി ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്ര വേദനയാണത് അപ്പം അതുവരെ നമുക്ക് കൊല്ലാനായിട്ട് പറ്റും അപ്പം ഈയൊരു ഉറുമ്പ് നമ്മളെ കടിക്കത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ വീടിനകത്തൊക്കെ കൂട്ടം കൂട്ടമായിട്ട് വന്നിങ്ങനെ ഇരിക്കാറുണ്ട് നനഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സ്ലാബിൻ്റെ മൂലയിൽ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ചോറിൽ അങ്ങനെയൊക്കെ വന്നിരിക്കാറുണ്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നൊരല്പം തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ എന്താ പുറത്ത് രണ്ട് മൂന്ന് കട്ടുറുമ്പിനെ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് ഒന്ന് തളിച്ചു കൊടുക്കുന്നതാണ് അത് തളിച്ച് കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഓടി പോകുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒന്ന് മയങ്ങി വീന്നിട്ട് എല്ലാം ഇങ്ങനെ ചത്തായിരുന്നേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്